പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. സർക്കാർ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. ഇന്ന് നമ്മൾ ഈ ആദ്യത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സോടുകൂടി. പക്ഷേ ഇപ്പോഴും എനിക്കൊരു സംശയം മാത്രം ബാക്കി നിൽക്കുന്നു, നിങ്ങൾ എൻ്റെ ക്ലാസ്സിനൊപ്പം മനസ്സിലാക്കി കൂടെ വന്നിട്ടുണ്ടോ എന്ന്. ആരിൽ നിന്നും അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കാനേ കഴിഞ്ഞിട്ടില്ല. ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് എനിക്കൊരു പൂർണ്ണമായൊരു എന്താ ഒരു വിശ്വാസം വരുന്നില്ല, എനിക്കൊരു സംതൃപ്തി തോന്നുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ. കാരണം നമ്മുടെ ഈ അവസ്ഥ വെച്ചുകൊണ്ട് ഇത്രയും ക്രമീകരണങ്ങൾ നിന്നുകൊണ്ടേ ക്ലാസ് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇത്രയും വളരെ ലിമിറ്റഡായിട്ട് എടുത്തിട്ട് പോലും എനിക്ക് എൻ്റെ മനസ്സിനൊരു സംതൃപ്തി തോന്നുന്നില്ല. അതിന് തോന്നണമെങ്കിൽ നിങ്ങളിൽ നിന്നൊരു അഭിപ്രായം അറിയണം. നിങ്ങൾക്ക് ക്ലാസ് നന്നായി മനസ്സിലാകുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്ന് അറിയണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒട്ടും മടിക്കരുത്, ചോദിക്കുക. എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം മുൻപോട്ട് പോവുക. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രവർത്തനം വിട്ടിട്ടാണ് അടുത്ത പ്രവർത്തനം പഠിപ്പിച്ചത്. ആ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രവർത്തനം ശരിയും തെറ്റും. ഇവിടെ ഒരു ഗ്രൂപ്പിലെ കുട്ടികൾ എഴുതിക്കൊണ്ടുവന്ന തുടർച്ചയായ എണ്ണസംഖ്യ പാറ്റേണുകൾ അധ്യാപിക ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് ബോർഡിൽ കുറേ സെറ്റ് നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. ഈ പാറ്റേണുകളിൽ ചില പാറ്റേൺ ശരിയാണ്, ശരിയായത് അതേപോലെ ആ പാറ്റേൺ ശരിയായവ എന്ന കോളത്തിൽ എഴുതണം. ഇനി മറ്റുള്ള ചെറിയ ചില പാറ്റേണുകൾ ശരിയല്ല തന്നിരിക്കുന്നത്, അതിനെ ശരിയായ ക്രമത്തിലാക്കിയിട്ട് ആ ശരിയായ ക്രമം ഇവിടെ തെറ്റിയവ ശരിയാക്കി എഴുതിയത് എന്ന കോളത്തിലേക്ക് എഴുതാം. ആദ്യത്തെ നോക്കിയ പാറ്റേൺ 1007, 8, 9 പിന്നെ വരേണ്ടത് ഏതാണ്? 1010. പകരം ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 1100. അപ്പൊ ഇവിടെ മുതലത് തെറ്റാണ്. അതായത് 1007, 1008, 1009 കഴിഞ്ഞാൽ പിന്നെ 1010, അത് കഴിഞ്ഞ് 1011, 1012 എന്നായിരുന്നു പോകേണ്ടിയിരുന്നത്. അടുത്തത് നോക്കി 2006, 7, 8, 9, 10, 11 ഈ പാറ്റേൺ എന്താണ്? കറക്റ്റ് ആണ്. ഇത് ഇതുപോലെ അങ്ങ് എഴുതിയാൽ മതി. മറ്റീ പാറ്റേൺ ആണെങ്കിൽ ശരിയായ പാറ്റേൺ വേണം ആ അടുത്ത കോളത്തിൽ എഴുതേണ്ടത്. അടുത്തത് 3107, 108, 109 ഇവിടെ എന്താ വരേണ്ടിയിരുന്നത്? 110. അത് വരുന്നതിന് പകരം എന്തായി? 4000 പോയി. ഇപ്പോ 3107, 3108, 3109, 3110, 3110, 3111, 3112 ഇങ്ങനായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇതുപോലെ ഈ ബാക്കിയുള്ള കണക്കുകളും നോക്കുക, പാറ്റേണുകളും നോക്കുക. ഈ പാറ്റേണിൽ എവിടെ തെറ്റിയിട്ടുണ്ടോ അത് വേണം നിങ്ങൾ എഴുതാൻ. ഒരു പ്രവർത്തനം കൂടി ശ്രദ്ധിക്കുക, ഈ അവസാനത്തെ തൊട്ട് മുമ്പുള്ള പ്രവർത്തനം നോക്കിയും 8,995, 996, 997, 998, 999 കഴിഞ്ഞാൽ പിന്നെ എത്ര 1000 ആണ് വരേണ്ടത്. ഈ 8,999 എന്ന് പറയുന്നതിൽ 8000 ഉണ്ട്. ഈ 999 ഒന്നുകൂടി ചേരുമ്പോൾ 1000 ആകും. ആ 8000 കൂടെ 1000 കൂടെ ചേരുമ്പോൾ വരുന്ന സംഖ്യ ഇതല്ല, പിന്നെ ഏതാണ്? 9000 ആണ്. ഇവിടെ 9999 അല്ല, 9000 ആണ് വരേണ്ടിയിരുന്നത്. ഇതേപോലെയാണ് ഈ പ്രവർത്തനവും നോക്കേണ്ടത്. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, ഏതൊക്കെ നമ്പർ എവിടെ തൊട്ടാണ് മാറ്റം വരുന്നത്. ഇവിടെയാണെങ്കിൽ 7, 8, 9 അടുത്ത 10 ആയിരുന്നു വരേണ്ടത്.
ഇവിടെയാണെങ്കിൽ 107 108 109 പിന്നെ 110 അടുത്തത് ഇതുപോലെ നോക്കുക എല്ലാത്തിലും പൊതുവായി വന്നിരിക്കുന്ന ആ അക്ക അതുപോലെ എഴുതിയിട്ട് ആദ്യത്തെ മൂന്ന് പാറ്റേൺ മാത്രം നോക്കിയാൽ മതി പൊതുവായി വന്നിരിക്കുന്ന സംഖ്യ നോക്കുക പിന്നെ മാറിയിരിക്കുന്നതിൽ അടുത്ത ഏഴ് ഇപ്പൊ ഇവിടെ തന്നെ നോക്കുക ഏഴ് എട്ട് ഒമ്പത് അടുത്ത് പത്താണ് വരേണ്ടിയിരുന്നത് അത് എവിടെ എങ്ങനെ വരും അത് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് പറയുന്നതിന് പകരം 47 48 49 50 ഈ ഒരു പാറ്റേണിലൂടെ ശ്രദ്ധിക്കുക ഇവിടെ നോക്കി 47 48 49 50 അപ്പൊ നിങ്ങൾ വിചാരിക്കും ശരിയാണല്ലോ പിന്നെ എന്താ തെറ്റ് ഇത് ശരിയാണെന്ന് വെക്കരുത് ആദ്യത്തെ രണ്ടക്കങ്ങൾ നോക്കി 4447 ആണ് 4448 4449 അടുത്തത് 4450 വേണം വരാൻ പകരം ഇവിടെ 4050 ഉള്ളൂ അപ്പൊ ഇവിടെ എങ്ങനെ മാറണം 4450 4451 4452 ഇതേപോലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അടുത്ത പ്രവർത്തനം തുടർച്ചയായി മൂന്ന് എണ്ണസംഖ്യകൾ വരുന്ന രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക ആദ്യത്തെ ഒരു പട്ടിക നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് അടുത്തത് നോക്കി 2098 2099 2098 2099 കഴിഞ്ഞാൽ 99 കഴിഞ്ഞാൽ അടുത്ത 100 അല്ലേ വരേണ്ടത് അപ്പൊ എങ്ങനെ എഴുതും 2100 ഇവിടെ എഴുതുമ്പോൾ 2100 എന്ന് വായിക്കും അടുത്തത് 5999 ഇതിനിടയിൽ ഒരു സംഖ്യയുണ്ട് പിന്നെ 6001 എന്തിനോട് ഒന്ന് കൂട്ടിയാലാ 6001 എന്നത് 6000 ഒന്ന് കൂട്ടിയാൽ ഇവിടെയും നോക്കുക 5000 999 ഒന്നൂറ് കൂട്ടുമ്പോൾ 1000 ആവും 5000 1000 കൂടെ ചേരുമ്പോൾ 6000 അത് ആറടുത്തത് അടുത്ത മൂന്ന് സംഖ്യയിലും മധ്യത്തെ സംഖ്യ തന്നിട്ടുണ്ട് 6199 അതിന് തൊട്ട് മുമ്പ് ഏത് വരണം 6198 വരണം 199 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാ 200 അപ്പൊ 6200 അടുത്തത് 4200 4200 തൊട്ട് മുമ്പ് ഇവിടെ 199 കഴിഞ്ഞാൽ 200 വന്നു അപ്പൊ 200 തൊട്ട് മുമ്പ് ഏത് സംഖ്യ വരണം 199 അപ്പൊ 4199 200 കഴിഞ്ഞാൽ അടുത്തത് 201 അടുത്തത് 7000 7000 തൊട്ട് മുമ്പ് ഏത് സംഖ്യ വരും 7000 കഴിഞ്ഞ് ഏത് വരും 7001 7000 തൊട്ട് മുമ്പുള്ള സംഖ്യ കാണാൻ ഇവിടെ രണ്ടു മൂന്ന് സംഖ്യ നോക്കി 3000 തൊട്ട് മുമ്പ് 2999 3000 അതിന് തൊട്ട് മുമ്പ് 2999 6000 മുമ്പ് 5999 അങ്ങനെയാണെങ്കിൽ 7000 മുമ്പ് എത്ര 6999 അങ്ങനെയാണെങ്കിൽ 8000 ആണെങ്കിൽ എന്ത് വരും 7999 പിന്നെ 8000 അടുത്തത് സംഖ്യകൾ എഴുതാം സംഖ്യകൾ 4 6 7 9 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകൾ എഴുതാൻ കഴിയും ഏതൊക്കെയാണെന്ന് എഴുതി നോക്കുക 3 7 0 5 എന്നീ അക്കങ്ങൾ ആയാലോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആദ്യം ഇത് തുടങ്ങിയപ്പോഴേ പഠിച്ചത് ഇങ്ങനെ സംഖ്യകളെ ഉണ്ടാക്കാനാണ് അതായത് അക്കങ്ങൾ തന്നിട്ട് അത് ഉപയോഗിച്ച് എത്ര സംഖ്യകൾ എഴുതാം അങ്ങനെ എത്ര സംഖ്യകൾ കിട്ടും എന്നറിയാൻ ഒരു മാർഗവും ഞാൻ പറഞ്ഞിരുന്നു അതായത് അക്കങ്ങൾ 4 6 7 8 എത്ര അക്കങ്ങളുണ്ട് 4 അക്കങ്ങളുണ്ട് 4 അക്കങ്ങൾ വെച്ച് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം 1 × 2 × 3 × 4 24 സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇത് 4 അക്കങ്ങളാണ് 3 അക്കങ്ങളാണെങ്കിൽ 1 × 2 × 3 അതായത് എത്ര സംഖ്യകൾ 6 4 അക്കങ്ങളാകുമ്പോൾ 1 × 2 × 3 × 4 24 സംഖ്യ അങ്ങനെ ഉണ്ടാക്കിയ 24 സംഖ്യകളാണ് ഈ കാണുന്നത് അതായത് 6 സംഖ്യകൾ 4 തുടങ്ങും അടുത്ത 6 സംഖ്യകൾ 6 തുടങ്ങും അടുത്ത 6 സംഖ്യകൾ 7 തുടങ്ങും അടുത്ത 6 സംഖ്യകൾ 9 തുടങ്ങും ഇങ്ങനെ ആണ് ഈ സംഖ്യകൾ വരുന്നത് ഇനി അങ്ങനെ 24 എണ്ണം ഉണ്ടാവും അങ്ങനെ ആണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം 3 7 0 5 ഈ 4 അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം നിങ്ങൾ പറയും 24 സംഖ്യ കാരണം 4 അക്കങ്ങളാവുമ്പോൾ 1 × 2 × 3 × 4 പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു ഓർക്കുന്നു 4 6 7 9 എന്നീ അക്കങ്ങൾ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ 4 തുടങ്ങുന്ന 6 സംഖ്യകൾ 6 തുടങ്ങുന്ന 6 സംഖ്യകൾ 7 തുടങ്ങുന്ന 6 സംഖ്യകൾ 9 തുടങ്ങുന്ന 6 സംഖ്യ പക്ഷേ ഇവിടെ ഒരക്കം എന്താണ് 0 പൂജ്യത്തിൽ ഒരു സംഖ്യ ആരംഭിക്കുവോ ഇല്ല അപ്പോ 3 തുടങ്ങുന്ന 6 സംഖ്യകളും 7 തുടങ്ങുന്ന 6 സംഖ്യകളും
അഞ്ചിൽ തുടങ്ങുന്ന ആറ് സംഖ്യകൾ മാത്രമേ എഴുതാൻ പറ്റൂ. പൂജ്യത്തിൽ തുടങ്ങുന്ന ആറ് സംഖ്യകൾ എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് 24 സംഖ്യകൾ എഴുതാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. പകരം 24 നിന്ന് പൂജ്യത്തിൽ തുടങ്ങുന്ന ആറ് സംഖ്യകൾ കുറച്ചാൽ ബാക്കി കിട്ടുന്ന 18 സംഖ്യകൾ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. പൂജ്യത്തിൽ ഒരു സംഖ്യയും പൂജ്യത്തിൽ ആരംഭിക്കില്ല, അതുകൊണ്ട് പൂജ്യത്തിൽ തുടങ്ങുന്ന ആറ് സംഖ്യകൾ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ആകെ 24 നിന്ന് ആറ് പോയിട്ടുള്ള 18 സംഖ്യകൾ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. ആ 18 സംഖ്യകളെ നിങ്ങൾ എഴുതി നോക്കുക. ചെറുതും വലുതും. ഓരോ വരിയിലെയും വലിയ സംഖ്യയ്ക്ക് ചുറ്റും വട്ടവും ചെറിയ സംഖ്യയ്ക്ക് ചുറ്റും ചതുരവും വരയ്ക്കുക. ഇവിടെ സംഖ്യകൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതില് ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആദ്യത്തെ അക്കം എല്ലാത്തിലും ഒരുപോലെയാണ്. രണ്ടാമത്തെ അക്കം നോക്കുമ്പോൾ 7 രണ്ടാമത് വലിയ അക്കം വരുന്നത്. ആ 7 വരുന്ന രണ്ടെണ്ണത്തിൽ അടുത്ത രണ്ട് അക്കങ്ങൾ നോക്കുക. 25, 52 ഏതാ വലുത്? 47, 52. അതിന് ചുറ്റും വൃത്തം വരയ്ക്കുക. ഇതിൽ ഏറ്റവും ചെറുത് 2 അവസാനിക്കുന്നതാണ്. 42, 75, 57 ഇതിലെ ചെറുത് അതിനെ ഇങ്ങനെ ഈ പെട്ടി ചതുര പെട്ടിക്കുള്ളിൽ ആക്കുക. അടുത്ത സംഖ്യയിലും നോക്കുക. ഇതില് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. ഏറ്റവും ചെറുത് ഏതാണ്? ഇതാണ്. അടുത്തതിനകത്ത് ഏറ്റവും വലുത് കണ്ടെത്തുക. നിങ്ങൾ സ്വയം കണ്ടെത്തുക. കണ്ടെത്തുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലുത് ഇതാണ്, ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഇത്. ഇവിടെ ഇതാണ് വലുത്, ഇത് ചെറുത്. അടുത്തത് ഇവിടെയാണെങ്കിൽ ഇതാണ് വലുത്, ഏറ്റവും ചെറുത് 2. ഇവിടെ 42, 57 ഇതാണ് ചെറുത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനകത്ത് ഈ വൃത്തത്തിൽ കിടക്കുന്ന സംഖ്യകളെ എന്ത് ചെയ്യുക? ആദ്യം താഴോട്ട് എഴുതുക. 47, 52, 47, 62, 47, 57, 47, 72, 47, 67. ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതെന്ന ആരോഹണ ക്രമത്തിലേക്ക് എഴുതുക. ആരോഹണ ക്രമത്തിലേക്ക് എഴുതുമ്പോൾ നോക്കുക, ഇവിടെ ഏറ്റവും ചെറുത് വരുന്നത് ഏതാണ്? 47, 52, അത് കഴിഞ്ഞ് 47, 57, അത് കഴിഞ്ഞ് 47, 62, അത് കഴിഞ്ഞ് 47, 67, 47, 72. ഈ സംഖ്യകളുടെ പ്രത്യേകത കാണുക. നോക്കുക, 52, 57, 62, 67, 72 അഞ്ച് വീതം കൂടിക്കൂടി പോകുന്നു. ഇതേപോലെ ചതുരത്തിൽ കിടക്കുന്ന സംഖ്യകളെ ക്രമം എഴുതുക. അവയെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള അവരോഹണ ക്രമത്തിലേക്ക് മാറ്റുക. മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവ ഇവിടെ 5 കൂടിക്കൂടി വന്നെങ്കിൽ അവിടെ 5 കുറഞ്ഞു കുറഞ്ഞായിരിക്കും പോവുക എന്ന് മനസ്സിലാക്കാം. ആദ്യം സംഖ്യകളെ വലുത് കണ്ടെത്തുക, വൃത്തം വരയ്ക്കുക. ആ ഓരോ നിരയിലും ചെറുത് കണ്ടെത്തുക, അതിനെ പെട്ടിക്കുള്ളിലാക്കുക, ചതുര പെട്ടിക്കുള്ളിലാക്കുക. വൃത്തത്തിലുള്ള സംഖ്യകളെ എഴുതുക, അവയെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ചതുരത്തിലുള്ള സംഖ്യകൾ എഴുതുക, അവയെ അവരോഹണ ക്രമത്തിൽ എഴുതുക. എന്നിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അടുത്തത് നോക്കുക, സുജിത്തിന്റെ കാറിന്റെ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രവർത്തനം. ഇതാണ് അവസാനത്തെ പ്രവർത്തനം. 4 സൂചനകൾ തന്നിട്ടുണ്ട്. കാറിന് 4 സംഖ്യയാണ്. അതിന്റെ ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാനത്തെ അക്കം. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ തുല്യമാണ്. ആദ്യത്തെ രണ്ടക്കം ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് അടുത്ത രണ്ടക്കം ചേർന്ന സംഖ്യ. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചതിനേക്കാൾ അല്പം പ്രയാസമുള്ളൊരു കണക്കാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാൻ. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കാൻ മറക്കരുത്. നോക്കിയേ, 4 സംഖ്യ എന്നല്ലേ പറയുന്നത്. ആദ്യത്തെ സൂചന ഒരു 4 സംഖ്യ. അപ്പം 4 അതായത് 100, 1000. 1, 10, 100, 1000 വരെയുള്ള 4 സംഖ്യകളുണ്ട്. രണ്ടാമത്തെ സൂചന നോക്കി, ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടിയായിരിക്കണം അവസാനത്തെ സംഖ്യ. അങ്ങനെ 1 എന്നൊരു സംഖ്യ എടുത്താൽ അതിന്റെ ഇരട്ടിയായി 2 അവസാനത്തെ സംഖ്യ. 2 4 3 6 4 8 5
ഇരട്ടി എന്ന് പറയുമ്പോൾ പത്ത്, അതിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രം എടുത്താൽ പൂജ്യമേ വരുള്ളൂ. അപ്പം ഒറ്റയുടെ ഇവിടെ പൂജ്യം വരണമെങ്കിൽ അഞ്ചും ആകാം. ആറ് വന്നാൽ പന്ത്രണ്ട്, അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം രണ്ട് വരാം. ഏഴ് വന്നാൽ അതിൻ്റെ ഇരട്ടി പതിനാല്, അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നാല് വരാം. എട്ട്, എട്ട് വന്നാൽ ഇരട്ടി പതിനാറ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ആറ് വരാം. ഒൻപത് വന്നാൽ പതിനെട്ട്, അപ്പോഴും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് വരാം? എട്ട്. വീണ്ടും പത്ത് വരുമ്പോൾ ഇരുപതാകും, അത് നമുക്ക് നോക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇത്രയും സംഖ്യ, ഇതില് ആദ്യത്തെ നാലെണ്ണം മാത്രമേ എന്താണ് നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുള്ളൂ. മറ്റത് സംഖ്യകൾ വന്നാൽ വേണമെങ്കിൽ ചെയ്തു നോക്കാൻ എടുക്കാം. ഒന്നിന്റെയും ആദ്യത്തെയും അവസാനത്തെ അക്കങ്ങൾ ഇതുപോലെ വരുന്നവയായിരിക്കും, ബാക്കി സംഖ്യകൾ ഇടയ്ക്ക് വരുന്ന സംഖ്യകൾ മാത്രമേ നോക്കേണ്ടതുള്ളൂ. അപ്പോ ആദ്യത്തെ സംഖ്യകൾ ഒന്നായാൽ, ആദ്യം ഒന്നായാൽ അവസാനം രണ്ടായിരിക്കും, രണ്ടായാൽ നാലായിരിക്കും, മൂന്നായാൽ ആറായിരിക്കും, നാലായാൽ എട്ടായിരിക്കും. ഇനി വരെ എന്നെ അറിയേണ്ടത് അടുത്ത മൂന്നാമത്തെ സൂചന മധ്യത്തുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ, അതായത് മധ്യത്തുള്ള രണ്ടക്കങ്ങൾ തുല്യമായിരിക്കും. നാലാമത്തെ സൂചന അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ ആദ്യത്തെ രണ്ടക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടി ആയിരിക്കും. ഇനി ആ രണ്ട് അവസാനത്തെ രണ്ട് സൂചനകൾ വെച്ചുകൊണ്ട് വേണം നമുക്ക് ബാക്കി സംഖ്യകളെ, ബാക്കി അക്കങ്ങൾ കണ്ടെത്താൻ. ഇനി നോക്കാം, ആദ്യത്തെ സംഖ്യ ഏതാ? ഒന്ന്. അപ്പം അവസാനത്തെ ഏത് വരുന്ന വരണമെന്നാ പറഞ്ഞത്? രണ്ട്. അപ്പോ രണ്ട് വരാൻ ഏതൊക്കെ സംഖ്യകൾ വരാം? ഒന്ന്, ഒന്നിൽ അവസാനിച്ചാലും രണ്ടിൽ അവസാനിക്കാം. ഇവിടെ രണ്ടാമത്തെ സംഖ്യ ഒന്ന് എഴുതിയാൽ മൂന്നാമത്തെ സംഖ്യ ഒന്ന് തന്നെ എഴുതണമല്ലോ. അപ്പോ പതിനൊന്ന്, പന്ത്രണ്ട്, പന്ത്രണ്ട് എന്ന് പറഞ്ഞ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ പന്ത്രണ്ട്. പക്ഷെ പന്ത്രണ്ട് പതിനൊന്നിന്റെ ഇരട്ടി അല്ല, അപ്പൊ ഇതല്ല നമ്പർ. ഇനി അടുത്തത് ഒന്ന് രണ്ടിൽ അവസാനിക്കണമെങ്കിൽ ഏത് വരാം? ആറും വരാം. അപ്പോ പതിനാറ്, ആറ് ഇവിടെ എഴുതിയാൽ അടുത്ത സംഖ്യ ആറ്, പിന്നെ രണ്ട്, അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ അറുപത്തിരണ്ട്. അറുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ പതിനാറിന്റെ ഇരട്ടി അല്ല, അപ്പൊ ഇതും അല്ല. ഇനി അടുത്തത് രണ്ട്, രണ്ട് വരുന്ന സംഖ്യകൾ, അതായത് രണ്ട് വരണമെങ്കിൽ ഏത് വരണം? രണ്ട്, ഇരുപത്തിരണ്ട്, ഇരുപത്തിനാല് എന്ന് എഴുതിയാലോ. ഇപ്പം ഇരുപത്തിരണ്ട്, ഇരുപത്തിനാല്, രണ്ട് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടിന്റെ ഇരട്ടിയാണോ? അല്ല, അപ്പൊ ഇതും അല്ല. ഇനി നാലിൽ അവസാനിക്കണമെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഏഴും വരാലോ. ഇരട്ടിയിൽ നാല് അവസാനിക്കണമെങ്കിൽ ആ സംഖ്യയിൽ ഏഴും വരാം. ഇരുപത്തിയേഴ്, ഏഴ് രണ്ടാമത് എഴുതിയാൽ മൂന്നാമതും ഏഴ് എഴുതണം, എഴുപത്തിനാല്. അപ്പോ എഴുപത്തിനാല് ഇരുപത്തിയേഴിന്റെ ഇരട്ടി അല്ല, അപ്പൊ ഇതും അല്ല. അടുത്ത ജോഡി എടുക്കുന്നു മൂന്നും ആറും. മൂന്നാദ്യം, മൂന്നിൽ അവസാനിക്കണമെങ്കിൽ വീണ്ടും മൂന്നും മൂന്നും വരാം. പക്ഷേ മുപ്പത്താറെന്ന് പറയുന്ന സംഖ്യ, ഈ അക്കങ്ങൾ ചേർന്ന് വരുന്ന മുപ്പത്താറ് എന്ന് പറയുന്ന സംഖ്യ അടുത്ത രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന മുപ്പത്തിമൂന്നിന്റെ ഇരട്ടി അല്ല, അപ്പൊ ഇതും അല്ല നമ്പർ. ഇനി അടുത്തത് മൂന്ന്, ആറിൽ അവസാനിക്കണമെങ്കിൽ എട്ടും വരാമല്ലോ. എട്ടിന്റെ ഇരട്ടി പതിനാറ്, ആറിൽ അവസാനിക്കുമല്ലോ. അപ്പോ മുപ്പത്തിയെട്ട്, എൺപത്തി ആറ്. എൺപത്താറിന്റെ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ എൺപത്താറ്, അത് മുപ്പത്തെട്ടിന്റെ ഇരട്ടി അല്ല, ഇതും അല്ല. അവസാനത്തെ പേരെടുക്കുന്നു നാല്, എട്ട്. ആദ്യത്തെ അക്കം നാല്, അതിന്റെ ഇരട്ടി എട്ട്. ഇനി എട്ട്, ഇരട്ടിയിൽ എട്ട് വരണമെങ്കിൽ പകുതിയിൽ ഏതൊക്കെ വരാം? നാല് വരാം. ഈ സംഖ്യ നാല്, ഇവിടെയും നാല് തന്നെ എഴുതുന്നു. അങ്ങനെയാണല്ലോ രണ്ടാമത്തെ മൂന്നാമത്തെ ക്യൂ, നടുക്കുള്ള സംഖ്യകൾ ഒരേ സംഖ്യകളാവണം. നാൽപ്പത്തിനാല്, നാൽപ്പത്തെട്ട്. അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ നാൽപ്പത്തെട്ട്, നാൽപ്പത്തെട്ട്. ഈ നാൽപ്പത്തിനാലിന്റെ ഇരട്ടിയാണോ? അല്ല, അപ്പൊ ഈ സംഖ്യയുമല്ല. ഇനി ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഏതാണ്? എട്ട്, ഇരട്ടിയിൽ എട്ട് വരണമെങ്കിൽ പകുതിയിൽ എത്ര വരാം? ഒൻപത് വരാം. അപ്പൊ നാല്, ഇവിടെ രണ്ടാമത്തെ അക്കം ഒമ്പത് എഴുതിയാൽ മൂന്നാമത്തെ അക്കവും ഒൻപത്, അവസാനത്തെ അക്കം നാലിന്റെ ഇരട്ടി നോക്കാം. അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ തൊണ്ണൂറ്റെട്ട്. തൊണ്ണൂറ്റെട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന നാൽപ്പത്തൊൻപതിന്റെ ഇരട്ടിയാണ്. നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊൻപതും കൂടെ കൂട്ടിയാൽ തൊണ്ണൂറ്റെട്ട് സമം നാൽപ്പത്തൊൻപതേ അധികം നാൽപ്പത്തൊൻപത്, അതായത് നാൽപ്പത്തൊൻപത് രണ്ട് പ്രാവശ്യം കൂട്ടുമ്പോഴാണ് തൊണ്ണൂറ്റെട്ട് വരുന്നത്. അപ്പൊ പറഞ്ഞ നാല് സൂചനകളും ഇവിടെ ശരിയാണ്. ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാനത്തെ അക്കം, നാലക്ക സംഖ്യയാണ്, അവസാനം രണ്ടാമത്തെ മൂന്നാമത്തെ അക്കങ്ങൾ തുല്യമാണ്.
അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ ആദ്യത്തെ രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യയുടെ ഇരട്ടിയാണ് ഈ പറഞ്ഞ നാല് സൂചനകളും ശരിയായി ഇവിടത്തെ അക്ക ഏതാണ് 4998 ആണ് കാറിന്റെ ഈ ചോദ്യം കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കുക ചോദിച്ചിട്ട് മാത്രമേ ഇത് നന്നായിട്ട് മനസ്സിലായിട്ടേ ഈ പാഠം തീർക്കാവൂ